രാജസ്ഥാൻ പ്രതിസന്ധിയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് വീണ്ടും തലവേദനയാവുകയാണ്. അശോക് ഗെഹ്ലോട്ട് സച്ചിൻ പൈലറ്റ് വിഷയം എങ്ങനെ തീർക്കുമെന്നറിയാതെ അങ്കലാപ്പിലാണ് കോൺഗ്രസ് നേതൃത്വം. രാഹുൽ ഗാന്ധി നയിക്കുന്ന ബാരജോഡോ യാത്ര രാജസ്ഥാനിൽ പ്രവേശിക്കാനിരിക്കെ യാത്രയുടെ ശോഭ കെടുത്തുന്ന നടപടിയാണ് സംസ്ഥാന കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് നേതൃത്വത്തിൻ്റെ പൊതുനിലപാട്. സച്ചിൻ പൈലറ്റിനെതിരെ മുതിർന്ന നേതാവും മുഖ്യമന്ത്രിയുമായ അശോക് ഗെഹ്ലോട്ട് നടത്തിയ പരാമർശം അനവസരത്തിലും അനാവശ്യവുമാണ് എന്നതിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് തർക്കമില്ല. അശോക് ഗെഹ്ലോട്ട് ഉപയോഗിച്ച വാക്കുകൾ കടന്നുപോയെന്നാണ് കോൺഗ്രസ് നേതാവും മുൻമന്ത്രിയുമായ ജയറാം രമേശ് പറഞ്ഞത്. നിലവിലെ സാഹചര്യത്തിൽ അശോക് ഗെഹ്ലോട്ടിനെയും സച്ചിൻ പൈലറ്റിനെയും തള്ളാൻ വയ്യാത്ത അവസ്ഥയാണ് കോൺഗ്രസിൻ്റേത്. അതേസമയം പാർട്ടിയുടെ താല്പര്യം കണക്കിലെടുത്ത് കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. രാജസ്ഥാൻ വിഷയം ഹൈക്കമാൻഡിന് സജീവമായി തന്നെ പരിഗണിക്കുന്നുണ്ട് എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്. വിഷയം നേതൃത്വം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും ഭാരത് ജോഡോ യാത്രയുടെ രാജസ്ഥാൻ പര്യടനത്തിന് ശേഷമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. ഡിസംബർ ആദ്യവാരമാണ് ഭാരത് ജോഡോ യാത്ര രാജസ്ഥാനിൽ പ്രവേശിക്കുന്നത്. ഗെഹ്ലോട്ടും പൈലറ്റും തമ്മിലുള്ള തർക്കം ഒരു തരത്തിലും യാത്രയ്ക്ക് മേൽ കരിനിഴൽ വീഴ്ത്തരുതെന്ന് പാർട്ടി നേതൃത്വത്തിന് നിർബന്ധമുണ്ട്. കേരളത്തിലും കർണാടകയിലും മധ്യപ്രദേശിലുമുള്ള വിഭാഗീയതകൾ യാത്രയെ ബാധിക്കാതിരിക്കാൻ നേതൃത്വം ശ്രദ്ധിച്ചിരുന്നു. യാത്ര കഴിയുന്നതുവരെ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെക്കണമെന്ന വ്യക്തമായ സന്ദേശം എല്ലാ സംസ്ഥാന നേതാക്കൾക്കും അയച്ചിട്ടുണ്ട്. പൈലറ്റിനെ കഴിഞ്ഞ ദിവസം ചതിയനെന്നായിരുന്നു അശോക് ഗെഹ്ലോട്ട് വിശേഷിപ്പിച്ചിരുന്നത്. ഗെഹ്ലോട്ടിൻ്റെ ആക്രമണത്തോട് കോൺഗ്രസ് കരുതലോടെയാണ് പ്രതികരിച്ചത്. ഗെഹ്ലോട്ട് മുതിർന്നതും പരിചയസമ്പന്നനുമായ രാഷ്ട്രീയ നേതാവാണെന്നും പൈലറ്റുമായി അദ്ദേഹം പ്രകടിപ്പിച്ച അഭിപ്രായ വ്യത്യാസങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ പരിഹരിക്കുമെന്നുമായിരുന്നു ആദ്യം ജയറാം രമേശ് പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് ഗെഹ്ലോട്ടിൻ്റെ പരാമർശം അപ്രതീക്ഷിതമാണെന്ന് പ്രതികരിച്ച് ജയറാം രമേശ് രംഗത്തെത്തി. ഞങ്ങളുടെ പാർട്ടിയിലെ മുതിർന്ന നേതാവാണ് ഗെഹ്ലോട്ട്. സച്ചിൻ പൈലറ്റും ചെറുപ്പകാലം ജനപ്രിയനും ഊർജ്ജസ്വലനുമായ നേതാവാണ്. രണ്ടുപേരെയും പാർട്ടിക്ക് വേണം. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും രാജസ്ഥാനിൽ പരിഹാരമുണ്ടാകും. കോൺഗ്രസ് നേതൃത്വം അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. പാർട്ടിയുടെ താല്പര്യം കൂടി പരിഗണിച്ചായിരിക്കും മുന്നോട്ടുള്ള വഴിയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പിന്നീട് കുറേ കൂടി കടുപ്പിച്ച നിലപാടായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ചത്. വ്യക്തികളല്ല പ്രധാനം, ആളുകൾ വരും പോകും. മുതിർന്ന നേതാവ്, പരിചയസമ്പന്ന നേതാവ്, യുവ നേതാവ് എന്നൊന്നും പ്രശ്നമല്ല. സംഘടനയാണ് പരമോന്നതം. പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന തരത്തിൽ പ്രശ്നം പരിഹരിക്കപ്പെടും. എന്നാൽ ഇക്കാര്യത്തിൽ തനിക്ക് സമയപരിധി നിശ്ചയിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. തീരുമാനം പാർട്ടിയെ ശക്തിപ്പെടുത്തുമോ ദുർബലമാക്കുമെന്നാണ് നോക്കുന്നത്. കടുത്ത തീരുമാനങ്ങൾ ആവശ്യമെങ്കിൽ അത് സ്വീകരിക്കാൻ മടിയില്ല. ഒത്തുതീർപ്പിൽ എത്തണമെങ്കിൽ അത് ചെയ്യും. ഒരു വശത്ത് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും സംഘടനയിലും നിരവധി പദവികൾ വഹിച്ച മുതിർന്നതും പരിചയസമ്പന്നനുമായ ഒരു നേതാവും മറുവശത്ത് ചെറുപ്പക്കാരനും ജനകീയനുമായ ഊർജ്ജസ്വലനായ ഒരു നേതാവുമാണെന്നും ജയറാം രമേശ് പറഞ്ഞിരുന്നു. ഏതായാലും ദേശീയ തലത്തിലും കോൺഗ്രസിൻ്റെ അവസ്ഥ ആകെ കുഴഞ്ഞു മറിഞ്ഞ സ്ഥിതിയിലാണ്. പ്രശ്നങ്ങൾ നാൾക്ക് നാൾ കൂടുതൽ വഷളായിക്കൊണ്ടു പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്.